എല്ലാ കൂട്ടുകാർക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 13-ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐ ക്യുവിനെ കുറിച്ചാണ്. ഐ ക്യു എങ്ങനെ അളക്കാം? ഐ ക്യുവിന് ബുദ്ധിമാനം, ബുദ്ധിഹരിതം എന്നൊക്കെയാണ് പറയുക. ഐ ക്യു എന്നതിൻ്റെ ഫുൾ ഫോം എന്താ? ഇൻ്റലിജൻ്റ് ക്വോഷ്യൻ്റ് എന്നാണ്. ഒരാളുടെ ഐ ക്യു എങ്ങനെ അളക്കും? ഐ ക്യു അളക്കാനുള്ള മാർഗം, ഒരാളുടെ കാലിക വയസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ ജനിച്ചിട്ട് 30 കൊല്ലമാണെങ്കിൽ 30 നമ്മുടെ വയസ്സല്ലേ. അപ്പോൾ കാലിക വയസ്സും മാനസിക വയസ്സും ഉണ്ട്. കാലിക വയസ്സിനെ മാനസിക വയസ്സ് കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഐ ക്യു മനസ്സിലാക്കാൻ പറ്റും. ഈ ഐ ക്യു എന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാന്നറിയോ? അത് സ്റ്റേൺ കൾമാൻ രണ്ട് പേരാണ്. പക്ഷേ ഈ ആശയം മാത്രമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇത് വ്യവസ്ഥാപിതമായി പ്രയോഗിച്ചത് ആരാണ്? സ്റ്റാൻഫോർഡ് ബിനെറ്റാണ്, ബിനെറ്റർമാനാണ്. 1916 ഇനി ഐ ക്യു അളക്കുക എങ്ങനെയെന്നറിയോ? നമ്മുടെ മെൻ്റൽ ഏജിനെ നമ്മുടെ ക്രൊനോളജിക്കൽ ഏജുമായിട്ട് 100 കൊണ്ട് ഗുണിക്കുക. നമ്മൾ MA × CA/100 എന്ന് പഠിച്ചാൽ മതി കേട്ടോ. MA × MA/MA/CA×100. ഉദാഹരണം, ഒരു കുട്ടിയുടെ വയസ്സ് എത്രയാണെന്നറിയോ? 10 വയസ്സാണ്. പക്ഷേ അവന് മാനസിക ബുദ്ധി 12 വയസ്സുള്ളൊരു കുട്ടീൻ്റെ ബുദ്ധിയുണ്ട് എങ്കിൽ, അപ്പോൾ ഇവൻ്റെ വയസ്സ് 10 ഇവൻ്റെ മാനസികമായ വയസ്സ് 12 അപ്പോൾ 10×12 അരിക്കുക, എന്നിട്ട് 100 കൊണ്ട് കുടിക്കുക, അപ്പോൾ എന്തിട്ട് 120 കിട്ടും. 120 ഐ ക്യു ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ്. പ്രത്യേകിച്ച് പിന്നെ 100 ഐ ക്യു ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ ബുദ്ധിമാനാണ്. 100 കുറഞ്ഞാലാണ് ബുദ്ധിക്കുറവ് എന്ന് പറയാം. 100 കൂടുതലുള്ള ആളുകൾ എന്ത് ചെയ്യും? നല്ല ബുദ്ധിയുള്ള ആളെന്ന് പറയും. അപ്പോൾ ചില കുട്ടികൾക്ക് 5 വയസ്സേ ഉണ്ടാവുള്ളൂ, പക്ഷേ 10 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ ശരിക്കുള്ള വയസ്സ് 5, ഇവൻ്റെ ബുദ്ധി 10 വയസ്സ്. അപ്പോൾ 5×10×100 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്കാക്കുക. 100 താഴ്ന്നാലാണ് നമ്മൾ മന്ദബുദ്ധികളാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, IQ = MA/CA×100. IQ = MA/CA×100. ഓക്കെ.